വൈഡ്ലോക്സിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇത്ര നേരം എഡിറ്റ് ചെയ്യായിരുന്നു, 3 പ്രാവശ്യം എഡിറ്റ് ചെയ്തു, ഞാൻ എന്റെ വോയിസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എന്തോ പ്രശ്നം, ഞാൻ ഫോണിലാണ് എഡിറ്റ് ചെയ്തത്. സാർ ഞാൻ കമ്പ്യൂട്ടറിലായിരുന്നു പാവം പോണത്. പാവം വീട്, ഒരു പ്രാവശ്യം എഡിറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞ പണിയൊക്കെ തീർന്നുകൊണ്ട് ഓടി വന്ന് പറയാ ഫോണിൽ എഡിറ്റ് ചെയ്തൊന്നും കാണില്ല. കാണില്ല. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും എഡിറ്റ് ഇങ്ങനെ പോയിരുന്നു, ഇത്ര നേരം അവിടെ ഇരുന്നു, ഇപ്പൊ വീണ്ടും കരഞ്ഞു വന്നേക്കണേ എന്നെ എഡിറ്റ് ചെയ്തൊക്കെ പോയിരുന്നു. 3 പ്രാവശ്യം എനിക്ക് ഇപ്പാണെങ്കിൽ സമയം. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നിങ്ങളുടെ വീഡിയോ കാണുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ വീഡിയോ കാണാതിരിക്കും, ലൈറ്റ് ഇട്ടിട്ടുണ്ടായില്ലേ. ഇപ്പൊ ശരിക്കും രാത്രി 9 മണിയായിട്ടാ. സാരില്ല മേഡം, വീട് വരെ വിഷമമായി. അത് ഫോട്ടോ ഷൂട്ട് എടുത്തായിരുന്നു സാർ, ഞാൻ എന്റെ കൂടെ ഇക്കോൺ മീഡിയയുടെ ഷൂട്ടിന് പോയ വീഡിയോ. അങ്ങനെ കൊറേ നേരം ഇരുന്ന് കാറിലിരുന്ന് ഞങ്ങളിന്ന് അഷ്ടമിച്ചൊക്കെ പോയപ്പോ ഞാൻ കാറിലൊക്കെ ഇരുന്ന് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ തുടങ്ങിയതാണ്. പക്ഷെ എല്ലാം അതന്നെ സാർ, ഞാനതായിരുന്നു ഇത്ര നേരം കറിയൊക്കെ വെച്ച് അമ്മക്ക് ചോറൊക്കെ കൊടുത്തു. എന്നാലും എനിക്ക് മാനസികമായ വിഷമം, എന്റെ ഫോൺ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. പലപ്പോഴും പല ദിവസങ്ങളിൽ ഇതേപോലെ വീഡിയോ സമയമായി ഇതേപോലെ പോസ്റ്റ് ഇടാറുണ്ട്, ഇന്ന് വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് തന്നെയാണോ? മടിയാണെന്നൊന്നും പറയരുത്, കാരണം കുറെ കഷ്ടപ്പെട്ടു കേട്ടോ പാവ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ നിക്കുന്നെ. ഞാൻ പെട്ടെന്ന് ഇടാം എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി വന്നതാ. സത്യമായിട്ടോ ഞാൻ വിചാരിച്ചു ഫോണിലായതുകൊണ്ട് ഞാനെല്ലാം എനിക്ക് എവിടെ നിന്നായാലും എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാലോ. പക്ഷെ എന്റെ എഡിറ്ററിന്റെ പ്രശ്നമാണോ, ഞാൻ മ്യൂസിക് എടുക്കണേന്റെ പ്രശ്നമാണോ, എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കാന്ന് വിചാരിക്കാൻ, എന്നും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് എന്നെ ഞാൻ എന്താ വൈഡ് ആംഗിൾ ഒന്നും അല്ല എന്റെ ഫോണിലിട്ടെ, ഫോണിലാണ് റെക്കോർഡ് ആണ്. വാവ് സനജന്റെ സ്പെഷ്യൽ ഇന്ന് പാവയ്ക്കാണ്. പാവയ്ക്ക് അമ്മയ്ക്ക് കൊടുത്തു, പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയില്ലേ? അല്ല വെറുതെ ചോദിച്ചു, വെറുതെ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ വ്യൂവേഴ്സിന്റെ മുന്നിൽ എന്നെ നാണം നാണം തേക്കിയോ? നാണം കെടുത്താൻ കരി വാരി ഒരിക്കലും ഇല്ല. ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്റെ പിന്നെ ഉള്ളി തട്ടി. എവിടെയാ തട്ടിയത്? അതൊക്കെ തട്ടി. കട്ടഞ്ചായ നിന്റെ വിഷമത്തില് നിന്നെ സപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ ചേട്ടന് വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മളതല്ലായിരുന്നു യൂസ് ചെയ്യാറ്. ക്നൂറ് സനജാടൻ ഇഷ്ടായില്ല വലിയ. ഇന്ന് മൊത്തത്തില് അലമ്പായിരുന്നു. ഞാനിനി സനജാന്റെ കമ്പ്യൂട്ടർ ആയിരുന്നു നേരത്തെ എന്നോട് പറഞ്ഞത്. ആദ്യത്തെ പ്രാവശ്യം പോയി, രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ എന്നോട് പറഞ്ഞത് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്തോ. ആദ്യം പൊളിക്കും പിന്നെ കയ്ക്കും പിന്നെ ഉപ്പും. പക്ഷേ ഞാൻ വിചാരിച്ചു ഫോണാവുന്ന ഇവിടെ ഒച്ചമോളം എടുക്കുമ്പോ പിന്നെ അത് പറ്റില്ല. ഒരു ഫോണിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഇത് അത് വിട്ടാണ് കൂത്തി നിറച്ച് ക്ലിപ്പുകളും കയറ്റി കൊറേ മ്യൂസിക്കും വായിച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ. ഞാൻ സ്റ്റൈലല്ല, ഞങ്ങൾ രണ്ട് രീതിയിലെ വീഡിയോ എടുക്കണം. അവിടെയാണ് ഞങ്ങൾ വീണ്ടും പിരിഞ്ഞത്. ഇവര് റിയൽ ലൈഫിൽ വീഡിയോ ഇട്ട് തുടങ്ങിട്ടാ. അപ്പൊ ഇന്നാണ് ഈ സമയത്ത് റിയൽ ലൈഫ് എന്റെ ഒരു റിയൽ ലൈഫ് റിയൽ ലൈഫിൽ ഉണ്ടാവും, അതെന്തായാലും ഉണ്ടാവും. ഞാന് വേറെ വ്യത്യസ്തമായി ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊറേ ക്ലിപ്പ് എടുക്കണേ. എന്റെ അത്രയും ക്ലിപ്പ് സനജാരനൊന്നും എടുക്കണില്ല. പിന്നെ നീ മാത്രമേ ജോലി അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു. അപ്പൊ നാളെ ഞാൻ അത് എന്തായാലും ഇടാൻ ശ്രമിക്കും. എന്റെ ഫോണിനി ചതിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ കമ്പ്യൂട്ടർ അപ്പോ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ. ആ സോറി, അപ്പൊ അതും പിന്നെ അങ്ങനത്തെ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ സസ്പെൻസ് കളിക്കാനൊന്നുമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പൊ തന്നെ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണേ, കാരണം കുറെ പേര് വെയിറ്റ് ചെയ്യണ്ടെന്ന് അറിയാം. അപ്പൊ വീഡിയോ ഇല്ലാന്ന് പറയുന്നത് മോശമാണല്ലോ. അപ്പൊ ഞാൻ പോവാണ്. ചേട്ടാ ചേട്ടാ എന്തേലും പറയണ്ടോ? എന്തേലൊക്കെ പറയൂബിലായാലും അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോണം. ഫുഡ് കഴിച്ച് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് ഉറങ്ങുന്നുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. എന്ത് കേച്ചു? അപ്പൊ ബൈ ബൈ കേച്ചു. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ കൊട്ട പിടിച്ചിട്ടോ അങ്ങോട്ടാ. എന്നെ വിളിച്ചിട്ടോ കളിക്കാൻ?